എല്ലാ വീട്ടിലും മൗലിക് വരാണ് ദൈവം. മൗലിക ഓകനാത്ത ഒറ്റ മുസ്ലിം എന്റെ വീടുണ്ടാവരുത്. പരിഷ്കരിച്ച് പണം കൂടി വലിയ വലിയ ആളുകളായി മാറുമ്പോൾ ആ പഴയ കാലത്തുള്ള മൗലികളൊക്കെ എടുത്തു കളയുന്ന സ്വഭാവം മലാക്കത്തോരലി തീർച്ചയായും അവന്റെ മലക്കുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് നിർവഹിക്കുന്നു. ഈ ആയത്തിൽ ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധേയമാണ്. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹു തആല സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സലാഹു അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി മൗലിദുൽ മൗലിദുൽ നമ്മൾ പേര് പറയുന്നത് തോറ്റാനറിയാം. രൂപത്തിന്റെ ശേഷമുള്ള മകളുകളിൽ പറയേണ്ടതില്ല. നേരെ മറിച്ച് അങ്ങനെ ആമിനാബിഹു അലഹയുടെ വയറ്റിലേക്ക് റസൂലുള്ളാഹിന്റെ ആ നൂറ് വന്ന സമയത്ത് ആമിന ബീവി ഗർഭം ധരിച്ച സമയത്ത് അങ്ങനെ പ്രസവം പ്രകടിപ്പിച്ചുകൊള്ളണം. അതിന്റെ പേരിൽ ലോകത്തുള്ള എല്ലാ മുഖ്യങ്ങളും റസൂലുള്ളാഹിന്റെ ജന്മനുഷ്യത്തിൽ സന്തോഷം മുഴുവനും പിന്നെ എങ്ങനെ അവിടുത്തെ മധുര പറഞ്ഞ് നഷ്ടപ്പെടുത്താൻ കഴിയും? എങ്ങനെ അത് നിഷേധിക്കാൻ കഴിയും? അത് പറയാൻ പാടില്ല എന്നിങ്ങനെ പറയും. അതീമായ മനുഷ്യ ഇതുപോലുള്ള മിമ്പറുകൾ ഹസാൻ സഹാബിത്തുള്ള ഉണ്ടാക്കി കൊടുത്തു. അങ്ങേപ്പോലെ ബുദ്ധിയുള്ള ആളില്ല, അങ്ങേപ്പോലെ തന്റെ ഇടമുള്ള ആളില്ല, അങ്ങേപ്പോലെ ഉന്നതമായ തറവാട്ടിൽ ജനിച്ച ഒരാളില്ല, അങ്ങേപ്പോലെ ആദം നബി അലൈഹി സലാം മുതൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിൽ വരെ പ്രഭാഷണത്തിലൂടെയും അവിടെ നിന്ന് വന്നു. ആ വിഷയത്തിലും തങ്ങളെ പോലെ മറ്റൊരാളില്ല. അങ്ങനെ തങ്ങളെപ്പോലെ നല്ല ഒരു മനുഷ്യൻ, എല്ലാ വിഷയത്തിലും നല്ല ഒരു മനുഷ്യൻ കാണാൻ സാധ്യമല്ല. അതിന്റെ പകുതി കൊടുക്കപ്പെട്ട ആളാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഭംഗി ൂടാത്ത ഭംഗിയാണ്. അതുകൊണ്ട് ആ ഭംഗി കണ്ടപ്പോൾ പെണ്ണുങ്ങൾ കൈമുറിച്ചു പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമാലിന്റെ കൂടെ ഹൈബത്തും കൂടി ഒരുമിച്ച് തോന്നിപ്പോയി. ജമാലു ഹൈബത്തി വജമാലു ഹുസ്നി, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടിയ ഭംഗി അത് റസൂലുള്ളാഹിക്കല്ലാതെ മറ്റൊരാൾക്കില്ല. അതിലൂടെ അള്ളാഹു താല പ്രസവിപ്പിച്ചു, അള്ളാഹു താല പറച്ചു, അള്ളാഹു താല ഇങ്ങോട്ട് ലോകത്തേക്ക് വരുത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ആവേശത്തിലെ സലാത്ത് വന്നിൽ കൂടി ആക്കുക തന്നെ പോരാ. ദുർവായിക്കണം, സഹകരിക്കണം, സലാത്ത് വരണം. എവിടെ സലാത്ത് ഒറ്റത്തിരിക്കുമ്പോ സലാത്ത് വരുന്നുണ്ടോ അല്ലേ ചിന്തിച്ചു നോക്കി. അത് ഉണ്ടെങ്കിലാണ് ഞങ്ങളെ തീർത്ഥമായ ആത്മാർത്ഥത. അതുകൊണ്ട് ഒറ്റക്കും നിങ്ങളോട് ഓർമ്മപ്പെടുത്തും. മാസം സമ്മേളനത്തിൽ വന്നവർ പലരും ഉണ്ടാവുക. ഞങ്ങൾ 15 ലക്ഷം ആളുകൾ ഉണ്ടാകുമെന്ന് പത്രക്കാരോട് വന്നപ്പോൾ എവിടെയാണ് അതിന്റെ സ്ഥലം എന്ന് ചോദിച്ചു.
ഞങ്ങൾ വന്ന സ്ഥലമില്ല, വാസ്തവത്തിൽ ഒരു സ്ഥലം ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ബീച്ചിൽ കൊണ്ടുവന്ന് നിൽക്കുന്നത്. കടപ്പുറം മുഴുവനും അവിടുന്ന് ഒരു 10 കിലോമീറ്റർ അകലെയുള്ള റോഡ് മുഴുവനും ജനങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി 15 ലക്ഷത്തിലും അധികം ആളുകൾ ഒഴിച്ചു കൊടുക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ഉന്നത പത്രങ്ങൾ വരെ എഴുതുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സമ്മേളനം വിജയിപ്പിച്ചതെന്ന് ആ വിജയത്തോട് അനുബന്ധിച്ച് ഞങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ SIS യൂണിറ്റുകൾ കൂടുതൽ ഉണ്ടാക്കാൻ പരിശ്രമിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തൽക്കാലം അതിൽ സുഖം കുറവായതുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ ഗവൺമെന്റ് ഉപയോഗിച്ച് 10,000 കുറിക്കുക അവിടെ വെച്ച് അതവിടെ പറഞ്ഞ ഒരാളും ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളെ ഒരു